Hi everyone, welcome back to Maria's YouTube channel, Junk Stocks. ഞാൻ ഇന്ന് ന്യൂസിലാൻഡിൽ ആണുള്ളത് ഞാൻ ഇപ്പോ ന്യൂസിലാൻഡിൽ എത്തി എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്റെ അടുത്ത് ചോദിച്ചു നേഴ്സസിന് ന്യൂസിലാൻഡിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ്ങിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് സന്തോഷമുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകാമെന്ന ഒരു ഡൗട്ടാണ് ന്യൂസിലാൻഡിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് നേഴ്സസ് സിജിഎഫ്എൻഎസിന്റെ എക്സാം എഴുതണോ വേണ്ടയോ എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് നേഴ്സസ് സിജിഎഫ്എൻഎസിന്റെ എക്സാം എഴുതേണ്ട ആവശ്യമില്ല നമ്മൾ സിജിഎഫ്എൻഎസിന്റെ വെരിഫിക്കേഷൻ ആണ് ചെയ്യുന്നത് നമുക്ക് ഒ ഇ ടി അല്ലെങ്കിൽ ഐ എൽ ടി എസ് എക്സാം പാസ്സായിരിക്കണം പിന്നീട് ഒരു കാര്യം എന്നുള്ളത് പലരും ഈ ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഏജൻസിനെ സമീപിക്കുന്നത് കാണുന്നുമുണ്ട് കേൾക്കുന്നുമുണ്ട് ഞാൻ എന്റെ പ്രോസസ്സിംഗ് ഏജൻസി ത്രൂ അല്ല ചെയ്തത് നമ്മൾ തന്നെയാണ് ചെയ്തത് അപ്പോൾ നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ എക്സ്ട്രാ പൈസ ഏജന്റിന് കൊടുത്ത് വെറുതെ കാശ് കളയേണ്ടതും സമയം കളയേണ്ടതുമായിട്ടുള്ള ആവശ്യമില്ല നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം സെറ്റായിട്ട് വെക്കുക ഡോക്യുമെന്റ്സ് മീൻസ് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളെല്ലാം പിന്നെ ലാസ്റ്റ് ഒരു $300 ആണ് സിജിഎഫ്എൻഎസ് പ്രോസസ്സിംഗിന്റെ ആപ്ലിക്കേഷനുള്ള ഫീ അത് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാർഡും സെറ്റ് ചെയ്ത് വെക്കുക ഇത്രയും സംഭവങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സിജിഎഫ്എൻഎസിന്റെ പ്രോസസ്സിംഗിന്റെ ആപ്ലിക്കേഷൻ സബ്മിഷൻ ഒരു 1.5-2 മണിക്കൂറിനുള്ളിൽ സബ്മിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് ഈ സിജിഎഫ്എൻഎസ് വെരിഫിക്കേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പം സിജിഎഫ്എൻഎസ് വെരിഫിക്കേഷന്റെ ആപ്ലിക്കേഷൻ സബ്മിഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മെയിൽ വരും നമ്മൾ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന മെയിൽ അഡ്രസ്സിലോട്ട് ഒരു മെയിൽ വരും നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മെയിൽ റിസീവ് ചെയ്യും നമ്മൾ സബ്മിറ്റ് ചെയ്ത കുറച്ച് സമയത്തിന് ശേഷം ചിലർക്ക് അന്ന് തന്നെ സിജിഎഫ്എൻഎസിൽ നിന്നും ഇതിനുള്ള ബാക്കിയുള്ള ആപ്ലിക്കേഷൻ ഫോംസ് നമുക്ക് എന്തൊക്കെ ഫോംസ് ആണോ നമ്മൾ സിജിഎഫ്എൻഎസിന് ഇനി കൊടുക്കേണ്ടത് അതിൻ്റെ ഫോംസ് എല്ലാം നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത അന്ന് തന്നെ അല്ലെന്നുണ്ടെങ്കിൽ വിതിൻ 3 വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് കിട്ടും അത് മെയിൽ ത്രൂ ആണ് കിട്ടുന്നത് അപ്പോൾ ആ കിട്ടാൻ പോകുന്ന പേപ്പേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇത് സിജിഎഫ്എൻഎസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആപ്ലിക്കേഷൻ ഫോംസിന്റെ ഒരു എക്സാമ്പിൾ ഫോമാണിത് എൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഫോമായിരുന്നു ഇത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന എല്ലാ ഫോംസും ഇരിക്കുന്നത് അപ്പം ഇതിൻ്റെ മുകളിലത്തെ ഭാഗത്ത് നമ്മുടെ ഡീറ്റെയിൽസ് നമ്മുടെ പേര് ഫോൺ നമ്പർ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ മെയിൽ ഐ ഡി ഇങ്ങനത്തെ സംഭവങ്ങൾ കാണും പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ഏറ്റവും താഴ് ഭാഗത്ത് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഫോം വെച്ചിട്ട് ഏത് ഡോക്യുമെൻ്റ് ആണോ വെരിഫൈ ചെയ്യേണ്ടത് അതിൻ്റെ പേരും കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് മാരേജ് സർട്ടിഫിക്കറ്റ് പിന്നെ എൻ്റെ പേര് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ ഫോം നമ്മൾ ഫില്ല് ചെയ്തിട്ട് നോട്ടറി അറ്റസ്റ്റേഷന് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കണം അതാണ് ഈ ഫോം വഴി ചെയ്യേണ്ടത് ഇതുപോലെ തന്നെയായിരിക്കും ബാക്കിയുള്ള ഫോംസും നമുക്ക് എവിടുന്നൊക്കെയാണോ വെരിഫിക്കേഷൻ കിട്ടുന്നത് ആ
പർട്ടിക്കുലർ ഫോമിൻ്റെ അടിയിൽ നമ്മുടെ പേരുമുണ്ടാവും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ. ഫോർ എക്സാമ്പിൾ, കർണാടക നഴ്സിംഗ് കൗൺസിലിൽ നിന്നാണെന്നുണ്ടെങ്കിൽ കർണാടക നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് എഴുതിയിട്ടുണ്ടാവും. കോളേജിൽ നിന്നാണെന്നുണ്ടെങ്കിൽ കോളേജിൻ്റെ പേര് എഴുതിയിട്ടുണ്ടാവും. പിന്നെ ഹോസ്പിറ്റലിൽ നിന്നാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ പേരും എഴുതിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ ആ ഈച്ച് ഫോം കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് ഈ പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുക. അവിടുന്ന് അവരത് ഫില്ല് ചെയ്തിട്ട് ഈ CGFNS-ലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കിട്ടിയ ഈ CGFNS-ന്റെ ആപ്ലിക്കേഷൻ ഫോംസ് എല്ലാം അതാത് സ്ഥലങ്ങളിൽ നിന്ന് നമ്മളായിട്ട് അയക്കാൻ പറ്റത്തില്ല. അത് ഒന്നെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ KNC എന്നാണ്, അതായത് കർണാടക നഴ്സിംഗ് കൗൺസിലിൽ നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ്, ആ പേപ്പറാണ് അയക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അത് കർണാടക നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് തന്നെ അവരയക്കേണ്ട ഒരു സംഭവമാണ്. അതിൽ നമുക്ക് കൈകെടുത്താൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അവരത് കൊറിയർ ത്രൂ ആണ് അയക്കുന്നത്. ചില സർട്ടിഫിക്കറ്റ്സുകൾ ഇപ്പം ദുബായിയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഹാദിൻ്റെ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം അവർ മെയിൽ ത്രൂ ആണ് വിടുന്നത്. അവരതെല്ലാം മെയിൽ ത്രൂ വിട്ടതിന് ശേഷം നമുക്കൊരു കൺഫർമേഷൻ കിട്ടും അവരത് വിട്ടിട്ടുണ്ട് എന്നത്. അത് മാത്രമാണ് നമുക്ക് പ്രൂഫ് ആയിട്ടുള്ളത്. അതല്ലാതെ ഈ വരുന്ന സർട്ടിഫിക്കറ്റ്സ് നമ്മൾ ഫില്ല് ചെയ്ത് ഒന്നെങ്കിൽ KNC അല്ലെങ്കിൽ DHA, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണോ നമുക്കിത് കിട്ടേണ്ടത്, അവർക്കത് അയച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നീട് നമ്മുടെ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് CGFNS-ൽ എത്തിയതിന് ശേഷം നമുക്ക് നമ്മുടെ CGFNS-ൻ്റെ പോർട്ടലിൽ കയറി നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം അവരത് റിസീവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, എന്താണ് നമ്മുടെ പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റാറ്റസ് എന്നുള്ളത്. പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് CGFNS-ൽ നിന്ന് ഒരു 7-8 പേജ് ഉള്ള ഒരു റിപ്പോർട്ട് വരും. ഇതാണ് നിങ്ങളുടെ CGFNS വെരിഫിക്കേഷൻ്റെ റിപ്പോർട്ട്. നിങ്ങൾ ഇതിൽ ഹാപ്പി ആണോ, ഹാപ്പി ആണ് എന്നുണ്ടെങ്കിൽ അതിൽ സൈൻ ഇട്ടിട്ട് എഗ്രി ചെയ്ത് അവർക്ക് തിരിച്ചയക്കാൻ പറയും. ആ സമയത്ത് നമ്മൾ ആ റിപ്പോർട്ടിൽ കൂടി ഒന്ന് ഗോത്രൂ ചെയ്യുക. അത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ സൈൻ ചെയ്തിട്ട് അത് ഓക്കെ ആയിരിക്കും. അതിനകത്ത് വലുതെന്നല്ല, തെറ്റുകളൊന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പം നമ്മൾ അതൊന്നുകൂടി വെരിഫൈ ചെയ്തിട്ട് അവർക്ക് സൈൻ ഇട്ട് തിരിച്ചയച്ചു കൊടുക്കുക. അത് അയച്ചു കൊടുത്തു കഴിയുമ്പോഴേക്കും അവർ നമ്മുടെ ആ റിപ്പോർട്ട് ന്യൂസിലൻഡ് കൗൺസിലിന് ഫോർവേഡ് ചെയ്യും. ന്യൂസിലൻഡ് കൗൺസിലിന് ഫോർവേഡ് ചെയ്ത് അവർക്ക് അത് റിസീവ് ന്യൂസിലൻഡ് കൗൺസിലിൽ അത് റിസീവ് ചെയ്ത് കഴിയുമ്പം അവരുടെ കയ്യിൽ നിന്ന് നമുക്കൊരു മെയിൽ കിട്ടും, അവർക്ക് നമ്മുടെ റിപ്പോർട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 40 working days നമ്മുടെ ഡിസിഷൻ ലെറ്റർ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെയിൽ കിട്ടും. അപ്പം ഈ ഡിസിഷൻ ലെറ്റർ എന്ന് പറയുന്നതാണ് നമുക്ക് ക്യാപ് കോഴ്സിന് അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ റിക്വയർമെൻറ്റ്. ഈ ഡിസിഷൻ ലെറ്ററിൻ്റെ കൂടത്തിൽ തന്നെ അവർ ഈ ന്യൂസിലൻഡ് കൗൺസിലുകാർ നമുക്ക് കുറേ കോളേജസിൻ്റെ അഡ്രസ്സും കൂടെ തരും. ക്യാപ് പ്രൊവൈഡ് ചെയ്യുന്ന കുറേ കോളേജസിൻ്റെ അഡ്രസ്സ് തരും. അപ്പം ആ അഡ്രസ്സിൽ കയറിയിട്ട് നമുക്ക് ഓരോ കോളേജിനും മെയിൽ അഡ്രസ്സ് ഉണ്ട്. ആ മെയിൽ അഡ്രസ്സിലേക്ക് നമ്മൾ മെയിൽ ചെയ്യുക, എൻ്റെ ഡിസിഷൻ ലെറ്റർ വന്നിട്ടുണ്ട്, ഇതാണ് എൻ്റെ ഡിസിഷൻ ലെറ്റർ, എനിക്ക് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്യാപ് കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ട്, അപ്പോൾ നിങ്ങളുടെ അവൈലബിലിറ്റി എങ്ങനെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ എന്ന് ചോദിച്ച് അവർക്ക് നമ്മൾ മെയിൽ വിട്ട് കഴിയുമ്പം ഏതെങ്കിലുമൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമുക്ക് റിപ്ലൈ കിട്ടും. അതിനനുസരിച്ച് നമ്മൾ അഡ്മിഷൻ എടുക്കുക, ക്യാപ്പിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുക. ഇതാണ് നമ്മുടെ CGFNS വെരിഫിക്കേഷനിലൂടെ ക്യാപ് കോഴ്സ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ന്യൂസിലൻഡിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിംഗ്. അപ്പം നമുക്ക് ഏജൻസിക്ക് ഒന്നും പൈസ കൊടുക്കാതെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈവൻ ക്യാപ്പിൻ്റെ അഡ്മിഷൻ ആണെങ്കിൽ കൂടി നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഏജൻറ്റിനെ അന്വേഷിച്ച് പോയി കാശ് എക്സ്ട്രാ മുടക്കേണ്ട ഒരാവശ്യവുമില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപയോഗപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇത് ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിലൂടെ വീണ്ടും നമുക്ക് കാണാം. ടിൽ ദെൻ, താങ്ക് യു സോ മച്ച്. ബൈ.